ഹലോ മൈഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ ട്വൻറ്റി എയ്ത്ത് സെഷൻ ഇന്ന് നമ്മൾ ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്സിനെ കുറിച്ചാണ് നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് കണ്ടിരുന്നു ഇന്ന് നമ്മൾ ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് ആണ് ദാറ്റ് ഈസ് ഇൻറ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഫോമലായിട്ടുള്ളതും ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ടാവും ഈ ഓർഗനൈസേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പ്സും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് പറ്റില്ല അവയെല്ലാം പരസ്പരം ഇൻറ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റോയ് മെറ്റീരിയൽസ് സ്വായത്തമാക്കണം മറ്റുള്ള പല റിസോഴ്സുകൾ സ്വായത്തമാക്കണം പല ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പല ഡിഫറെൻ്റ് ഗ്രൂപ്പ്സിൻ്റെയും അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ ഗ്രൂപ്പുകളും തമ്മിൽ പ്രോപ്പറായി കോപ്പറേറ്റ് ചെയ്ത് ഈ പറയുന്ന ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം സോ ഓരോ ഗ്രൂപ്പും മറ്റുള്ള പല ഗ്രൂപ്പ്സിനെയും ഈ പ്രൊഡക്ഷൻ ഓഫ് എൻ ആർട്ടിക്കിളിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസിയിലിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നത് എത്ര കണ്ട് ഈ പറയുന്ന റിസോഴ്സുകൾ ഓരോ ഗ്രൂപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുവോ അത്രയും ഹൈ ആയിരിക്കും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് ഓരോ ഗ്രൂപ്പുകളും പരസ്പരം എന്തൊക്കെയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു ഹയർ ലെവൽ ഓഫ് എക്സ്ചേഞ്ച് ഹയർ ലെവൽ ഓഫ് റിലേഷൻഷിപ്പാണ് ഉണ്ടാക്കിയെടുക്കുക സോ ആ ഒരു ഗ്രൂപ്പ് ബിഹേവിയറിന് ഈ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അത്യന്തപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഗ്രൂപ്പുകൾ തമ്മിൽ പല ഡിഫറെൻ്റ് രീതിയിലാണ് ഫോം ചെയ്യുന്നത് ഓക്കെ സോ ആ റിലേഷൻഷിപ്പിനെ നമ്മളിപ്പോൾ ക് ക്ലാസിഫൈ ചെയ്യാണ് അതിൽ ആദ്യം വരുന്നതാണ് പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രൂപ്പ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അത് ബിക്കോസ് ദേ ബിലോങ് ടു ദ സെയിം പാരൻറ് ഓർഗനൈസേഷൻ അതായത് ഒരേ ഓർഗനൈസേഷനിലുള്ള പല ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അത് ഓരോ ഓർഗനൈസേഷൻ തന്നെയുള്ള ഗ്രൂപ്പ്സാണ് അപ്പോൾ ആ ഒരു ഇൻ്റർഡിപ്പെൻഡൻസിനെ നമ്മൾ പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നു ഇനി നെക്സ്റ്റ് നമ്മുടെ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഇൻറ്റർഡിപ്പെൻഡൻസ് ഉള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത ശേഷമാണ് അടുത്ത ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതാ ചെയ്താൽ മാത്രമേ അടുത്ത ഗ്രൂപ്പിന് അതിൽ നിന്നും അവരുടെ കാര്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് വരുന്നതാണ് സീക്വൻഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസ് ഇനി റെസിപ്രോക്കൽ ഇൻ്റർഡിപ്പെൻ്റൻസ് എന്താണ് റെസിപ്രോക്കൽ ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സീക്വൻഷ്യൽ റെസിപ്രോക്കൽ ടീമൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്രൂപ്പ് പെർഫോം ചെയ്ത ശേഷം മാത്രമേ മറ്റോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ മാനേജ്മെന്റും യൂണിയനും മാനേജ്മെന്റ് ഇപ്പം യൂണിയൻ സപ്പോസ് എന്തെങ്കിലും ഒരു കാര്യം ഉന്നയിക്കുകയാണ് അപ്പം അതിനുശേഷമേ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ ആ രീതിയിൽ റെസിപ്രോക്കലായിട്ട് ഒരു കാര്യം ചെയ്ത് തിരിച്ചും ആ അപ്പോൾ ഒരു ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു ഒരു കാര്യം ഒരു മറ്റേ ഗ്രൂപ്പിന് ചെയ്യുന്നു മറ്റേ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തിരിച്ച് ചെയ്യുന്നു അതാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഓക്കെ മറ്റേ സീക്വൻഷ്യൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഒരു ടാസ്ക് ഒരു ടാസ്കിൻ്റെ ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചെയ്ത് കഴിഞ്ഞ ഭാഗം എന്ത് ചെയ്തു അടുത്ത ഗ്രൂപ്പിന് കൊടുത്തു അത് അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്തു ബാക്കിയുള്ള അവരുടെ ഭാഗം ചെയ്ത് പിന്നെ അടുത്ത ഗ്രൂ അത് കൈമാറുന്നു അങ്ങനെ അങ്ങനെ സീക്വൻഷ്യലായിട്ട് പോവുക റെസിപ്രോക്കൽ പ്രോക്കൽ അങ്ങനെയല്ല ഒരു ഗ്രൂപ്പ് ചെയ്ത ശേഷം അടുത്ത ഗ്രൂപ്പിനാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ അടുത്ത ഗ്രൂപ്പ് എന്ത് ചെയ്തു ഈ ആദ്യം ചെയ്ത ഗ്രൂപ്പിന് തിരിച്ച് ചെയ്ത് കൊടുക്കുന്നു അതാണ് റെസിപ്രോക്കൽ പ്രോക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് പിന്നെ ടീം റിലേഷൻഷിപ്പ് ഇത് നമ്മുടെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇൻറ്റർഡിപ്പെൻഡൻസ് തന്നെയാണ് അതിലിത്രേ ഉള്ളു ഓരോ ഗ്രൂപ്പും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്ത് ചെയ്യും അപ്പോൾ അത് മറ്റ് ഗ്രൂപ്പിൻ്റെ പ്രീ ആയിരിക്കും അതങ്ങനെ ആ എല്ലാ ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻസ് ഒരു ടൈം ബൗണ്ടഡായിട്ട് ചെയ്യുമ്പോൾ അതാണ് ടീം റിലേഷൻഷിപ്പ് സോ ആ രീതിയിലാണ് നമുക്ക് ഇൻ്റർ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് വരുന്നത് ഗ്രൂപ്പിൽ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻറ്റർ ഗ്രൂപ്പ് ഓപ്പൺനെസ് ആൻഡ് കോപ്പറേഷൻ ആണ് അതായത് നമ്മളുടെ ഈ ഗ്രൂ ഓർഗനൈസേഷനിലെ ഗ്രൂപ്പ്സ് എല്ലാം പരസ്പരം കോപ്പറേറ്റ് ചെയ്യും എന്തിനാണ് കോപ്പറേറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ് എപ്പോഴും നമ്മളുടെ എല്ലാ ഗ്രൂപ്പും വളരെയധികം നല്ല കോപ്പറേറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഫോം ചെയ്യുന്ന രീതിയിൽ പരസ്പരം എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഓക്കെ സോ ആ രീതിയിൽ ആണ് ഒരു മാനേജ്മെൻ്റ് ആ ഗ്രൂപ്പ്സിനെ ഉൾക്കൊള്ളേണ്ടത് പിന്നെ ഇൻറ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻസ് നമ്മുടെ ഇൻ്റർ ഗ്രൂപ്പിൽ കോമ്പറ്റീഷൻസ് ആവാം ഗ്രൂപ്പുകൾ തമ്മിൽ പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം അത് ഏതൊക്കെ രീതിയിലാണ് അതായത് ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പറെ തീർച്ചയായിട്ടും കോമ്പറ്റീറ്ററായിട്ട് തന്നെ കാണേണ്ടതാണ് ഓക്കെ അതേസമയം തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻറ്റും ആവണം ഈ ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല ഹെൽത്തി കോമ്പറ്റീഷനാണ് വേണ്ടത് കോമ്പറ്റീഷൻ ഉള്ളപ്പോഴും തീർച്ചയായിട്ടും ഓരോ ഗ്രൂപ്പും ചിന്തിക്കേണ്ടത് മറ്റ് ഗ്രൂപ്പ്സ് അവരുടെ കോമ്പറ്റീറ്റേഴ്സായിട്ടാണ് പക്ഷേ എങ്കിലും അവർ തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആവണം ആ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് ഫോം ചെയ്യേണ്ടത് പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് തെറ്റായിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീക്ക് പോയിൻസിനെ കുറിച്ചിട്ടായിരിക്കും അവരെപ്പോഴും തിങ്ക് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എന്താണ് സ്വാഭാവികമായിട്ടും ആ ഇൻ്റർഡിപ്പെൻഡൻസ് കുറയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്ത അതും എന്താണ് മോശമായിട്ടുള്ള ചിന്തയാണ് മോശമായിട്ടുള്ള രീതിയിലാണ് ഓരോ ഗ്രൂപ്പിനെയും മറ്റുള്ള ഗ്രൂപ്പ് ചിത്രീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനൊക്കെ കുറയാണ് ചെയ്യുക ഇനി അഥവാ ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യും പക്ഷേ ആ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ എന്താണ് ഫോൾട്ട് അതിനെയായിരിക്കും കണ്ടെത്തുന്നത് ഓരോ ഗ്രൂപ്പും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ സുഗമമാവാറില്ല പക്ഷേ എപ്പോഴും നല്ല ഗ്രൂപ്പ് റിലേഷന് നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ അനിവാര്യമാണ് ാണ് സോ ഇങ്ങനെ നമ്മളുടെ ഗ്രൂപ്പ് ബിഹേവിയർ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു ഗ്രൂപ്പ് നോംസ് ഗ്രൂപ്പ് ഇഫക് ഇഫെക്റ്റീവ്നെസ് അല്ലെ ഗ്രൂപ്പ് ഇൻ്റർഡിപ്പെൻഡൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടിരുന്നു അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് അനന്തര ഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ വർക്ക് ഗ്രൂപ്പുകൾ എന്താണ് ബിഹേ ഒരു നല്ല ഗ്രൂപ്പായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും അവിടെ ഓർമ്മ ൂപ്പ് മെമ്പേഴ്സിനും ഉണ്ടാവുന്നുണ്ട് അവരുടെ പാറ്റേൺ ഓഫ് ഇൻട്രാക്ഷൻ അവരുടെ സെന്റിമെന്റ്സ് അവരുടെ ആക്ടിവിറ്റി ഇതെല്ലാം ഓരോ ഗ്രൂപ്പ് മെമ്പേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ആ ഗ്രൂപ്പ് ബിഹേവിയർ ഉണ്ടാവുന്നത് അപ്പം അത് മാത്രമല്ല ഈ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടാവുന്ന നോംസ് അതുപോലെ തന്നെ നല്ല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറയുന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഓരോരുത്തരും അവരുടെ പൊട്ടാൻഷ്യാലിറ്റീസ് നല്ല രീതിയിൽ ആ ഗ്രൂപ്പിൽ യൂട്ടിലൈസ് ചെയ്യുന്നു അതുമാത്രമല്ല അവരുടെ പേഴ്സണൽ ഗോൾസും അവിടെ അച്ചീവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഹൈ പ്രൊഡക്ടിവിറ്റിക്ക് എപ്പോഴും നല്ല ഗ്രൂപ്പ് ഉണ്ടാവണം ഇനി നമ്മൾ അഞ്ചാമത്തെ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ലീഡർഷിപ്പ് 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 എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ് നമ്മളിൽ എല്ലാവരിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് സോ നമുക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രകടമാക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ പ്രത്യേകിച്ചും ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികൾ അപ്പോൾ ഇവിടെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇത് നമ്മളുടെ മാനേജൽ ഓപ്പറേഷൻസിന് വളരെയധികം ഒരു കാര്യമാണ് ഇങ്ങനെ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് അതുപോലെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒക്കെ ഫോം ചെയ്യാനും അതിലൂടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനും അവർക്ക് പറ്റുന്നത് ഓരോ ബിസിനസ്സിലും ഓരോ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിലും ഈ പറയുന്ന മാനേജേഴ്സ് ശരിക്കും ഇൻഡ ഈ ലീഡേഴ്സിൻ്റെ റോളാണ് പ്ലേ ചെയ്യുന്നത് അവർ അങ്ങനെ ഒരു ലീഡറിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് അവരുടെ സബോർഡിനേറ്റ്സിലൂടെ അവർ സ്വായത്തമാക്കിയിട്ടുള്ള ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലീഡേഴ്സ് ആവാൻ പറ്റുള്ളൂ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവരാണ് തിരിച്ചറിയുന്നത് അല്ല നമ്മളല്ല ഓക്കെ അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് നമ്മളെ ലീഡറാക്കി മാറ്റുന്നു അല്ലേ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത് സോ അതന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ മാനേജേഴ്സും അവരുടെ സബ് നിന്നും അക്യൂർ ചെയ്തിട്ടുള്ള ലീഡർഷിപ്പ് വെച്ചിട്ടാണ് ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നത് സോ ആ രീതിയിൽ ആക്ട് ചെയ്തിട്ട് അവർ നമ്മുടെ എംപ്ലോയിസിനെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത് സോ ഈ ലീഡർഷിപ്പ് ശരിക്കും ഓരോ വ്യക്തികളുടെയും ഇൻഫ്ലുവൻസിനെ ബി ഇൻഫ്ലുവൻസിനെ സോറി ബിഹേവ്യറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ ആ ലീഡ് അവരുടെ ലീഡറിൽ നിന്നും ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് അതിലൂടെ അവരെന്ത് ചെയ്യുന്നു അവരുടെ ഇഫക്റ്റീവ്നെസ് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പം ഈ ഒരു ലീഡർഷിപ്പ് അക്യൂർ ചെയ്ത് എന്തു ചെയ്യുന്നു ഫോളോവേഴ്സ് അക്യൂർ ചെയ്ത് ഒരു ലീഡറ് അതിൻ്റെ ഡോമിനൻസ് അവിടെ കാണിക്കുന്നു ഫോളോവേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്ത് ആ അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺട്രോളിൽ അവർ ആ ലീഡറിനെ ഫോളോ ചെയ്യുന്നു ഓക്കെ സോ ഈ ലീഡർ ലീഡർഷിപ്പ് നല്ല ലീഡർഷിപ്പുള്ള ലീഡർ പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷനും വിഷനുമൊക്കെ ആ ഒരു ഫ്യൂച്ചർ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസിങ് ആൻഡ് ഇൻസ്പയറിങ് ഇൻഫ്ലുവൻസിങ്ങും ഉണ്ട് ഇൻസ്പയറിങ് ആരെയാണ് സബോർഡിനേറ്റ്സിനെ എന്തിനാണ് ടു പെർഫോം ദിയർ ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക വില്ലിംഗ്ലി അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ കമ്പീറ്റൻ്റ് നല്ല മത്സര ബുദ്ധിയോട് കൂടിയിട്ട് എൻതൂസിയാസത്തോടു കൂടിയിട്ട് ആ രീതിയിൽ അവർ ആ എംപ്ലോയീസ് ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിൻ്റെ ഒബ്ജെക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലീഡർഷിപ്പിന് നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം ലീഡർഷിപ്പ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ലീഡർ ദ ഫോളോവേഴ്സ് ആൻഡ് ദ സിറ്റുവേഷണൽ വേരിയബിൾസ് അതായത്

സോ ടെറി എന്ന് പറഞ്ഞൊരു ഓദറിൻ്റെ ലീഡർഷിപ്പിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് ലീഡർഷിപ്പ് ഇസ് ദ എബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈ വില്ലിംഗ്ലി ഫോർ മ്യൂച്വൽ ഒബ്ജക്റ്റീവ്സ് അതായത് നമ്മളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അതുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് വിൽഫുള്ളി അല്ലെങ്കിൽ വില്ലിങ്ങിലേ അറ്റൈൻ ചെയ്യുന്നു പിന്നെ കീത്ത് ഡേവിസ് എന്ന് പറഞ്ഞ് വേറൊരു പ്രഗത്ഭരായിട്ടുള്ള ഒരു ഓദറിന്റെ ഡെഫിനിഷൻ ലീഡർഷിപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് എൻകറേജിങ് ആൻഡ് ഹെൽപ്പിങ് അതേഴ്സ് ടു വർക്ക് എൻത്യൂസിയാസ്റ്റിക്കലി ടുവേർഡ്സ് ഒബ്ജക്റ്റീവ്സ് അതായത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക അവരെ ഹെല്പ് ചെയ്യുക ഉത്സാഹമായിട്ട് ജോലി ചെയ്ത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് അതാണ് ലീഡർഷിപ്പ് അപ്പോൾ സ്വാധീനം ചെലുത്തുന്ന ഒരു കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിലൊക്കെ മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താനുള്ള കഴിവുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്വാധീനം ചെലുത്താനുള്ള അല്ലേ അപ്പോൾ അതാണ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ആ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആ രീതിയിൽ ബിഹേവിയർ ഫോം ചെയ്യുന്നവരാണ് അവരെ വേറെ അവർ വേറൊരു ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഭീഷണി കൊണ്ടോ ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് ഓരോ വ്യക്തികളെ സ്വാധീനം ചെലുത്തുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് നല്ലൊരു ലീഡർ ആയിട്ട് പറയാൻ പറ്റില്ല സോ ഈ ലീഡർ എന്ന് പറയുന്ന ആൾ എല്ലാവരും അക്സെപ്റ്റ് പ്രത്യേകിച്ചും അയാളുടെ ഫോളോവേഴ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് ആ ഫോളോവേഴ്സ് ഈ വ്യക്തിനെ അവരുടെ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ഓക്കെ അതാണ് ലീഡർ അപ്പോൾ ഒരു ലീഡർഷിപ്പിൻ്റെ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡറുടെ ക്വാളിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ലീഡർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓക്കെ സോ ഈ ലീഡർഷിപ്പ് എന്തു ചെയ്യുന്നു നമുക്ക് ഈ പറയുന്ന ത്രെറ്റ്സോ ഫോഴ്സസോ ഒന്നും അങ്ങനത്തെ ഒരു മെത്തേഡ്സ് അല്ലാതെ എന്തു ചെയ്യുന്നു ഡയറക്റ്റായിട്ട് നമ്മളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ സ്വാധീനം ചെലുത്തുന്നത് പിന്നെ നമ്മളുടെ ലീഡേഴ്സ് എപ്പോഴും ഓരോ വ്യക്തികളെയും ഡയറക്റ്റ് ചെയ്യുന്നു എന്തിനാണ് അവരുടെ ടാസ്ക് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടാവും പിന്നെ എപ്പോഴും നമ്മളെ സ്വാധീനിക്കാനുള്ള നല്ല ക്വാളിറ്റീസ് ആ ലീഡേസിന് ഉണ്ടാവും പിന്നെ ഈ ലീഡർ ഓരോ വ്യക്തികൾക്കും അയാളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് നല്ല ഒരു കാഴ്ചപ്പാട് ഈ പറയുന്ന ഭാവിയിനെ കുറിച്ച് തരുന്നുണ്ടാവും പിന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ലീഡർ ഫോളോവേഴ്സിനെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഫോളോവേഴ്സും ലീഡേഴ്സിനെ സ്വാധീനിക്കും